ഞാൻ സെലിൻ ജോഷി. ഒരു ചെറുതേനീച്ച കോളനിയിൽ നിന്നും എങ്ങനെയാണ് തേൻ എടുക്കുന്നത് എന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഒരു പാത്രമാണിത്. അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചിരിക്കുന്നു. ഒരു സ്പൂണും ഒരു കത്തിയും ഇതിനാവശ്യമുണ്ട്. നമുക്ക് ഒരു ചെറുതേനീച്ച കോളനി തുറന്നു നോക്കാം. ഒരു OHB ഷീറ്റ് വെച്ച് അടച്ചിരിക്കുന്നതിനാൽ നമുക്ക് പെട്ടി തുറക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഇത് തുറന്നു നോക്കാം. ഈ പെട്ടിയെ രണ്ട് അറകളായി തിരിച്ചിരിക്കുന്നു. ഇത് മുട്ടയ്ക്കും ഈ ഈച്ചയ്ക്ക് ആവശ്യമുള്ള പൂമ്പൊടിയും തേനുമായിട്ട് ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നു. ഇതിനകത്തൊരു റാണിസെല്ല് കാണുന്നുണ്ട്. ഇത് റാണിസെല്ലാണ്, അല്പം വലിപ്പം കൂടിയ മുട്ടയാണ്. ഈ അറ നമുക്ക് എടുക്കാനുള്ള തേനും അല്പം മഞ്ഞളുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ മഞ്ഞൾ ആദ്യം എടുത്തു മാറ്റാം. അത് തേനിനകത്ത് കലർന്നു കഴിഞ്ഞാൽ തേൻ പെട്ടെന്ന് പുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ മഞ്ഞൾ അല്ലെങ്കിൽ പൂമ്പൊടി, ഈ പൂമ്പൊടി ഇതിനകത്തു നിന്ന് ആദ്യമായിട്ട് എടുത്തു മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ പെട്ടിയിൽ നിന്നും തേനെടുക്കാം. ഈച്ച ഒന്ന് പറന്നു പോകുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുട്ടി കൊടുക്കാം. അപ്പൊ ഈച്ച മേലോട്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ പെട്ടിയിൽ നിന്നും തേനെടുക്കാം. അതിനായി നമ്മള് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്യുകയാണ് പിച്ചാത്തി ഉപയോഗിച്ച്. ഇങ്ങനെ പൂമ്പൊടിയൊക്കെ മാറ്റിയ ശേഷം എടുക്കുന്ന തേനാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പുളിപ്പൊന്നും കൂടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി നമ്മൾ ആ അരിപ്പയിലേക്കാണ് ആ തേൻ എടുത്ത് വയ്ക്കുന്നത്. ഇങ്ങനെ അരിപ്പയിൽ തേൻ എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ പൂമ്പൊടിയൊന്നും കലരാതെ തന്നെ തേൻ ഊറി പാത്രത്തിലേക്ക് വീഴുന്നു. ഇതിനകത്ത് തേൻ മുഴുവൻ നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. ഇപ്പം ഇതിൽ നിന്നും ഈ തേൻ താഴേക്ക് ഊറി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഞെക്കി പിഴിയൊന്നും ചെയ്യുന്നില്ല. ഒരു ഇളം വെയിൽ ഒരു മണിക്കൂർ വയ്ക്കുമ്പോൾ
ഈ തേൻ പൂമ്പൊടിയൊന്നും കൂടാതെ തന്നെ താഴോട്ട് ഊർന്നു വരുന്നു. ആ തേനാണ് ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ച ശേഷം നമ്മൾ കുപ്പികളിലാക്കി സൂക്ഷിക്കുന്നത്. ആ തേൻ എത്ര കാലം ഇരുന്നാലും കേടുകൂടാതെ ഇരിക്കും. ഇനി നമുക്ക് ഈ പെട്ടി അടച്ചു വെക്കാം. ഞാൻ തൽപ്പം തേനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഊറ്റി എടുക്കാം. നമ്മൾ അതുപോലെ തന്നെ ഈ പെട്ടി അടച്ചു വെക്കുന്നു. ഈ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം.